ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട ജോസഫ് ആസ്നച്ച പ്രിയ വൈദികരെ പ്രിയ സഹോദരങ്ങളെ ഭാരതത്തിൻ്റെ ആത്മീയപുത്രനായ സ്വാമി വിവേകാനന്ദൻ ഒരിക്കലിങ്ങനെ പറഞ്ഞു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു സദസ്സിൽ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ സദസ്സിൽ അധ്യക്ഷ പദത്തിൽ ഇരിക്കാൻ അർഹതയുള്ള ഒരേ ഒരു ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് ഇതുപോലെ തന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന അനേകായിരം മനുഷ്യർ ഈ ലോകത്തിൽ ജീവിച്ച് കടന്നുപോയിട്ടുണ്ട് ഇന്നും ക്രിസ്തു എന്നുള്ള വിശ് ആ ഒരു മനുഷ്യൻ ക്രിസ്തു എന്നുള്ള വ്യക്തി ലോകത്തിൽ അനേക മനുഷ്യർക്ക് വിവാദ വിഷയമായ ഒരു അടയാളമാണ് യഹൂദര് ഇന്നും ഭൂരിഭാഗം യഹൂദരും ക്രിസ്തു തങ്ങളുടെ വംശത്തിൽ പിറന്ന മനുഷ്യനാണെന്ന് കരുതുന്നുണ്ടെങ്കിലും അവർ കരുതുന്നത് ക്രിസ്തു ഒരു വഞ്ചകനാണെന്നാണ് ക്രിസ്തുവിനെ ഒന്നുകിൽ നമുക്ക് കാണാനാകുക ഒരു വഞ്ചകനായിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപാടിൽ മറ്റൊരു വശമുണ്ട് ക്രിസ്തു ദൈവമാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് മറ്റൊരു തലത്തിൽ ക്രിസ്തുവിനെ കാണുക സാധ്യമല്ല ഞാനിത് പറയാൻ കാരണം ഇതാണ് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമായ പഴയ നിയമം ആ തോറയിൽ ഇരുന്നൂറിലധികം പ്രവചനങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു മിഷിഹായിയെക്കുറിച്ച് ഇരുന്നൂറിലധികം പ്രവചനങ്ങൾ പറയുന്നുണ്ട് ഈ പ്രവചനങ്ങളെല്ലാം ഗണിതശാസ്ത്ര അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക അസംഭവ്യമാണ് പക്ഷേ ഇതെല്ലാം ക്രിസ്തു എന്നുള്ള യേശു എന്നുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് ക്രിസ്തു എന്നുള്ള വ്യക്തിയുടെ ദൈവത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ആദിമ സമൂഹം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരെല്ലാവരും യഹൂദരുമായിട്ട് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ പ്രവചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് യേശു ദൈവമാണെന്ന് യേശു മിഷിഹയാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് യഹൂദരെ ഉത്തരം മുട്ടിച്ചിരുന്നു അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു അടിത്തറയും അടയാളവും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിറവേറി ഇന്നേ ദിവസം ക്രിസ്തുനാഥൻ ബസഹാദിപരഹസ്യം പൂർത്തിയാക്കുവാൻ ജറുസലേമിൽ സാഘോഷം പ്രവേശിച്ച സംഭവമാണ് തിരുസഭാ മാതാവ് അനുസ്മരിക്കുന്നത് നമുക്ക് വേണ്ടി പരിത്രാണകർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി ക്രിസ്തു ഈ മണ്ണിൽ കടന്നു വന്ന് പീടകൾ സഹിച്ച് മരിച്ച് ഉദ്ദാനം ചെയ്തുവെന്നുള്ള ആ വലിയ രഹസ്യം അതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടി ഇന്നേ ദിവസം നിറവേറുന്നുണ്ട് സക്രിയ പ്രവചനം ഒൻപതാം അധികം ഒൻപതാം വാക്യം സിയോൻ പുത്രി അതി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാന്യുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു മിഷിഹ തൻ്റെ ഈ ഭൂമിയിലെ വാസക്കാലത്ത് ജെറുസലേമിലേക്ക് പ്രതാപശാലിയായിട്ട് ജയാളിയായിട്ട് കഴുതയുടെ പുറത്ത് കഴുത പുറത്ത് കയറി വരുമെന്നുള്ള ഒരു പ്രവചനം മിഷിഹായിക്ക് അഞ്ഞൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന സക്രിയ നൽകുകയാണ് ഈ പ്രവചനത്തിന് പൂർത്തീകരണം എന്നോണം ഈ ദിവസം രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ് ഇതൊരിക്കലും ഒരു ആത്മഹത്യയുടെ ഒരു തീരുമാനമല്ല കർത്താവിനറിയാം ലാസറിൻ്റെ ഉദ്ധാനം കർത്താവ് ചെയ്തപ്പോൾ ആ മഹാ അത്ഭുതം കർത്താവ് ചെയ്തപ്പോൾ തുടങ്ങി അവരെല്ലാവരും അങ്ങേയറ്റം അസ്വസ്ഥതപ്പെട്ട് പറയാൻ തുടങ്ങി ഇവൻ എങ്ങനെ വിട്ടാൽ ജനം മുഴുവൻ ഇവൻ്റെ പിന്നാലെ പോകും റോമാക്കാർ വന്ന് ജെറുസലേം ആ ആക്രമിക്കും അങ്ങനെ നമ്മുടെ ജനത്തെ നശിപ്പിക്കും ജനത്തിന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് ഉചിതമാണ് അവർ ഈശോയെ വധിക്കാനായിട്ട് അങ്ങേയറ്റം തീവ്രതയോടെ പരിശ്രമിക്കുന്ന നാളുകളിൽ പോലും കർത്താവ് പ്രവചന പൂർത്തീകരണത്തിനെന്ന ഓണം ജെറുസലേമിലേക്ക് ധൈര്യസമേതം കടന്നു വരികയാണ് കർത്താവ് അവിടെ ഒരിക്കൽ കൂടി സമാധാനത്തിൻ്റെ രാജാവായിട്ട് കഴുതയുടെ പുറത്ത് കയറി വരുന്ന രാജാവ് സമാധാനത്തിൻ്റെ കാലത്ത് ജീവിക്കുന്ന ഒരു രാജാവിൻ്റെ ചിത്രമാണ് കർത്താവ് ആ കഴുതയുടെ പുറത്ത് കയറി അവിടെ എത്തുകയാണ് അവരോട് സമാധാനത്തിൻ്റെ സന്ദേശം പ്രഘോഷിക്കുകയാണ് അത് സ്വീകരിക്കാനാകാത്ത ജനം ഹോസാന പാടി ആദ്യത്തെ ദിവസം ഓശ ഈ ഓശാന തിരുനാൾ ദിവസം കർത്താവിന് എതിരേറ്റു ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവർ ആദ്യം മിശിഹ ദൈവമാണെന്ന് മിശിഹ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓശാന പാടിയ ഞങ്ങളെ രക്ഷിക്കൂ എന്ന അർത്ഥത്തിൽ ഓശാന പാടിയ അവർ അഞ്ച് ദിവസങ്ങൾക്കപ്പുറം അവനെ ക്രൂശിക്കുകയെന്ന് ആർത്ത് അട്ടഹസിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്വത്തിൻ്റെ നിസാരതയെ വെളിപ്പെടുത്തുകയാണ് എത്ര വലിയ പ്രശ പ്രശംസയും പ്രശസ് ആ ഒരു നന്മയൊക്കെ മനുഷ്യർ പറഞ്ഞാലും മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അവൻ കാല് മാറും അതുകൊണ്ട് തന്നെ യോഹനാൻ്റെ സുവിശേഷത്തിൽ യോഹനാൻ സുലിഹ ഈശോയുടെ പീഡാസഹനത്തിനൊക്കെ ദൃസാക്ഷിയായി യോഹനാൻ സുലിഹ പറയുന്നുണ്ട് ഈശോ മനുഷ്യരെ വിശ്വസിച്ചിരുന്നില്ല അവനിൽ എന്താണുള്ളതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നു ക്രിസ്തുവിൽ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും മനുഷ്യർ നല്ലത് പറഞ്ഞ മനുഷ്യർ അടുത്തൊരു നിമിഷം നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മൾ മുറിവേറ്റ് കിടക്കുമ്പോൾ നമുക്കെതിരെ തിന്മ പറയാനായിട്ട് യാതൊരു മടിയും കാണിക്കാത്ത ഒരു പരിതസ്ഥിതി ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് ഒരു തിന്മ കണ്ടുപിടിക്കാനായിട്ട് ഒരു വാക്കിലൊരു പിഴവ് വരുന്നത് കണ്ടുപിടിച്ച് പരിഹസിക്കാനായിട്ട് കാത്തിരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ എൻ്റെ അതര കവാടത്തിന് കാവലി ഏർപ്പെടുത്തണമേ പൂട്ടും താഴും എൻ്റെ നാവിനെ അങ്ങ് നിയന്ത്രിക്കണമേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലും മനുഷ്യര് പറയുന്ന വാക്കുകൾക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മൾ പലപ്പോഴും പരിഹാസപാത്രമാകാം അതുകൊണ്ട് തന്നെ ഈശോ പറഞ്ഞു ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ ഹ്യൂമൻ പ്രൈസ് ഐ ട്രൈ ടു വിൻ ദ പ്രൈസ് ഓഫ് വൺ ഹൂ എലോൺ ഇസ് ഗോഡ് ഞാൻ മനുഷ്യ പ്രീതിക്ക് വേണ്ടി പരിശ്രമിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഞാൻ ദൈവം ആയിട്ടുള്ള എൻ്റെ പിതാവിൻ്റെ പ്രശംസയ്ക്ക് വേണ്ടി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കാനായിട്ട് നമുക്കും ഈ ഓശാന തിരുനാൾ ദിവസം സാധിക്കണം മറ്റൊരു ചിന്ത അച്ഛൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ഒരു ഓശാന തിരുനാൾ സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷേ ഇതിനോട് സാമ്യമുള്ള ജനരഹിതമായിട്ടുള്ള ഓശാന തിരുനാളുകളൊക്കെ ആഘോഷിച്ചിരുന്നിരിക്കാം എങ്കിൽ പോലും രഹസ്യമായിട്ട് അവർ ആ കൂടാരങ്ങളിലും ഗുഹകളിലും ആ മനുഷ്യരെ അടക്കിയിരുന്ന ഇടങ്ങളിലൊക്കെ ശവകുടീരങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ ബലി ആഘോഷിച്ചിരുന്നു എന്നാൽ ഇന്ന് അതിനുപോലും സാധ്യമല്ലാത്ത ഒരു വരുതസ്ഥിതി ലോകത്തുണ്ട് ഇത് ദൈവം അനുവദിച്ചതാണെന്നുള്ളത് വ്യക്തമാണ് ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു സഹോദരൻ ഒരു ഇട്ടു എൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ ഇട്ടതാണ് ഞാൻ ഒരിക്കലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് കൃത്യമായിട്ട് അത് തന്നെയാണ് ആ വ്യക്തി ഇട്ടത് അദ്ദേഹം പറഞ്ഞത് ദൈവങ്ങൾ കൊറോണ വന്നപ്പോൾ ഒളിച്ചോടി പോയി എന്നുള്ള മട്ടിൽ എൻ്റെ പോസ്റ്റിൻ്റെ താഴെ കമൻ്റ് ഇട്ടു അപ്പോൾ ഞാൻ ഒരു മറുപടി കൊടുത്ത് ഇതാണ് ഞാൻ പറഞ്ഞതാണ് ഈ ഭൂമിയിൽ ഭൗതികമായിട്ടുള്ള തിന്മകളുണ്ട് തീർച്ചയാണ് മെറ്റീരിയൽ ഈവൾ ഈ ലോകത്തിലുണ്ട് അത് സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളുടെ ഭാഗമാണ് രോഗങ്ങളാകാം മറ്റ് ദുരിതങ്ങളാകാം ക്ഷാമങ്ങളാകാം ഇതെല്ലാം സങ്കീർണമായിട്ടുള്ള ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളിലെ പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമായിട്ടുള്ള ചില മെറ്റീരിയൽ ഈബിൾസ് ഈ ലോകത്തിലുണ്ട് അതുകൊണ്ടൊന്നും ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഇല്ലായ്മയിൽ നിന്നാണ് ഇതെല്ലാം താനെ വന്നെന്ന് പറയുന്നത് യുക്തിരഹിതമാണെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ് ഇല്ലായ്മയിൽ നിന്ന് ഈ ബ്രഹ്മാണ്ടമായ പ്രപഞ്ചം താനെ വരുവായെന്നുള്ള എത്തേസ്റ്റിൻ്റെ ആർഗ്യുമെൻറ്റ് അത് ബുദ്ധിശൂന്യമാണ് സയൻറ്റിഫിക്കലി ആണെന്ന് അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനിയും സങ്കീർണമായിട്ടുള്ള അനേകം പ്രതി പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഈ ലോകത്തിൽ ഉണ്ടായേക്കാം അവിടെയൊക്കെയും വിശ്വാസം കൈവിടാതെ നിസ്സാരമായിട്ടുള്ള പ്രതിസന്ധികളെ മധ്യയെ പിടിച്ചു നിൽക്കാൻ ഈ പ്രതിസന്ധികളെല്ലാം കടന്നു പോകും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കടത്താ പോയ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരും കടത്താവിശുദ്ധ വാരത്തിൽ പ്രവേശിച്ച് ശുദ്ധീകരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത് അവസാനം കുരിശുമരണത്തോളം ഉറച്ചു നിന്നുകൊണ്ട് എല്ലാം സഹിച്ചുകൊണ്ട് താനാണ് സർവ്വശക്തനെന്ന് കർത്താവ് വെളിപ്പെടുത്തി സർവശക്തിയുള്ളവൻ സർവം സഹിക്കുന്നവനാണ് അവർ ബോധ്യത്തോടെ ഈ ലോകത്തിൻ്റെ കാലഭേദങ്ങൾ ഭാവഭേദങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എങ്കിലും കർത്താവായ യേശുയുടെ വാക്കിന് മാറ്റം ഉണ്ടാകുന്നില്ല മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലുമില്ലാത്ത അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകാം ഇതുപോലെ ഒരു കാലഘട്ടം സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചപ്പോഴെ മനസ്സിൽ വന്ന ഒരു കാലം ഞാൻ സഭയുടെ ചരിത്രത്തിൽ വായിച്ചൊരു കാലമുണ്ട് യൂറോപ്പിൻ്റെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു കാലമുണ്ട് പതിനാലാം നൂറ്റാണ്ടിൽ പ്ലേഗ് ബാധയെ തുടർന്നുകൊണ്ട് യൂറോപ്പിൻ്റെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് കൊല്ലപ്പെട്ടു മരണപ്പെട്ടു ഈ ഒരു കറുത്ത അധ്യായം സഭയുടെ ചരിത്രത്തിലുണ്ട് അന്ന് സഭയിൽ അനേകർ വിചാരിച്ചു ഇത് ലോക അവസാനത്തിൻ്റെ നാളുകളാണ് ഇന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ആ ദിവസം ആ കാലഘട്ടത്തിൽ ജീവിച്ച ശക്തനായ ഒരു പ്രവാചക വൈദികൻ്റെ അവർ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ ലോകമെമ്പാടുമുള്ള വചനപ്രകോശരുടെ മധ്യസ്ഥനായിട്ട് തിരുസഭ മാതാവ് അദ്ദേഹത്തെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് വിൻസെൻറ്റ് ഫെറർ അന്ന് ശക്തമായ രീതിയിൽ ആ കാലഘട്ടത്തിൽ സഭയിൽ പ്രസംഗിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു സ ഒരു വശത്തു ശക്തമായിട്ട് അനേകരെ ദൈവത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് മൂന്ന് മാർപ്പമാര് സഭയുടെ കാലഘട്ടത്തിൽ ഒരേപോലെ നിന്നുകൊണ്ട് സഭയിൽ വലിയ ഭിന്നത ഉണ്ടായ കാലഘട്ടം ഒരു മാർപ്പാപ്പ യഥാർത്ഥ മാർപ്പാപ്പ രണ്ടുപേര് ആ കള്ള മാർപ്പ ഒരു ആൻറ്റി പോപ്പുകൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ സഭ കടന്നുപോയിട്ടുണ്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട് സഭയുടെ ശുദ്ധീകരണത്തിനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് അതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിലും എന്ത് തന്നെ തിന്മകൾ എന്ത് തന്നെ പ്രതിസന്ധികൾ ലോകത്തിലുണ്ടായാലും ഒരു കാര്യം സത്യമാണ് കർത്താവിൻ്റെ രണ്ടാം വരവിന് മുൻപ് ഒരു കാര്യം സംഭവിക്കണം സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും മത്തയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം ബാക്കി ഇത് സംഭവിക്കും അത് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണിത് നവമാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ സുവിശേഷം സൻമനസുള്ള എല്ലാവരുടെ ഇടയിലേക്ക് ഏത് രാഷ്ട്ര ആ രാഷ്ട്രത്തിലാണെങ്കിലും ഏത് പ്രസിന്ധിയിൽപ്പെട്ട മനുഷ്യൻ്റെ അടുക്കിലേക്കാണെങ്കിൽ അവൻ്റെ വിരൽത്തുമ്പിൽ സുവിശേഷത്തിൻ്റെ സത്യം എപ്പോഴും അവന് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ സന്മനസ്സുള്ള എല്ലാവർക്കും ഈ സത്യം തിരിച്ചറിയാനും ഗ്രഹിക്കാനും സ്വീകരിക്കാനും അങ്ങനെ അവൻ്റെ രക്ഷ ഉറപ്പാക്കാനും സാധിക്കും എന്നാൽ നിരന്തരം കർത്താവിനെ ധിഖരിച്ചുകൊണ്ട് വചനത്തെ വൃതാവലാക്കിക്കൊണ്ട് രക്ഷയെ അവഗണിക്കുന്ന വ്യക്തികൾക്ക് ഇത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയിരിക്കുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാം ഈ ഒരു വിശ്രമത്തിൻ്റെ നാളുകളെന്നൊക്കെ നമുക്കൊരു കണക്കിന് പറയാം ഇത് ഒരുക്കത്തിൻ്റെ നാളുകളാണ് ലോകം കടന്നു പോകുന്ന കണ്ണീര് നിസ്സാരമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ആ കണ്ണീര് ഒഴുക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരെ പരിചരിക്കുന്ന ഡോക്ടേഴ്സിനെ നേഴ്സുമാർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ശുദ്ധീകരണം ദൈവം നന്മയായിട്ട് മാറ്റട്ടെ എന്നും ഈ ഒരു ശുദ്ധീകരണം കഴിഞ്ഞുള്ള ലോകം കുറേ കൂടി ഒരു ലോകം മറ്റു മനുഷ്യരെ സഹായിക്കുന്ന സ്നേഹിക്കുന്ന ഈ ലോകത്തിന്റെ നിസ്സാരതയെ തിരിച്ചറിയുന്ന നിത്യതയെക്കുറിച്ച് പ്രത്യാശയുള്ള ഒരു ലോകത്തിലേക്ക് കടന്നു പോകാനുള്ള ആ ഒരു കൃപ ദൈവം നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് എഴുന്നേറ്റ് നിന്ന് സഭയുള്ള വിശ്വാസം നമുക്ക് ഏറ്റവും പറയാം